Three, two, one. ഹലോ ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ ദിവസം ഞങ്ങൾ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. മാവേലിയോടൊപ്പമായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമായിരുന്നു ഞങ്ങൾ യാത്ര പോയത് മാവേലിയുടെ കൂടെ. അപ്പോൾ എന്തായാലും ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് അവരോടുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അങ്ങനെ ഞങ്ങളെല്ലാവരും തീവണ്ടിയിൽ കയറി പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷം. ഇത് കയറിയ ഉടനെ തന്നെ ഓരോരുത്തരും ബെർത്ത് അങ്ങ് ബുക്ക് ചെയ്ത് തൻ്റെ സീറ്റാണെന്നും പറഞ്ഞിട്ട് ബെർത്ത് ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും തീവണ്ടിയിൽ കയറി കുറേ ദൂരം പിന്നിട്ടു. ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലം ആവാറായിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും മറ്റൊരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് കൂടി ഞങ്ങൾ പോകുന്നുണ്ട്. അത് വഴിയേ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ തിരുവനന്തപുരത്ത് ഇതാ വണ്ടി എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ട് ഒന്ന് ഫ്രഷായി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഒന്ന് ഇവിടെ ഇറങ്ങി കുളിച്ച് ഒന്ന് ഫ്രഷായിട്ട് അപ്പോഴാണ് പിള്ളേർക്ക് ഒരു ആഗ്രഹം തോന്നിയത് ഒന്ന് എസ്കലേറ്ററിൽ കയറണം. അവരുടെ ആഗ്രഹമല്ലേ, ഞങ്ങളങ്ങനെ സാധിച്ചു കൊടുത്തു. ഭയങ്കര രസമായിരുന്നു കേട്ടോ എസ്കലേറ്ററിലുള്ള അവരുടെ യാത്ര. ചിലരുടെ സ്റ്റെപ്പൊക്കെ ഓടിച്ചാടാനായിരുന്നു നോക്കിയിരുന്നത്. ഈ അർമാത്തിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിശപ്പിൻ്റെ വിളി എല്ലാവരെയും തേടി എത്തിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. മറ്റെങ്ങുമല്ല, ഞാൻ പെട്ടെന്ന് നിങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നില്ല. ഞങ്ങൾ നേരെ കന്യാകുമാരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങൾ നാഗർകോവിൽ ബസ് കയറി വിശാലമായ പാടങ്ങളും കുന്നുകളൊക്കെയുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള യാത്രയായിരുന്നു. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ വഴിവകയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നാഗർകോവിലിൽ നിന്ന് ഞങ്ങൾ 303 ബസ്സിൽ കന്യാകുമാരിയിലേക്ക് പോകുന്നു. കന്യാകുമാരിയിലേക്കുള്ള ബസ്സിനൊക്കെ നമ്പറുണ്ട് കേട്ടോ, 303, 301 ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ നമ്പർ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് കന്യാകുമാരിയിൽ രാത്രിയിലെത്തി. രാത്രി യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ. ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച സമയത്ത് കന്യാകുമാരിയിൽ എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അസ്തമനത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കുളിച്ചൊരുങ്ങി ഉദയം കാണാൻ നേരെ കടപ്പുറത്തേക്ക് ചെന്നു. ഉദയത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. എന്ത് മനോഹരമാണെന്ന് ഉദയം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഉദയ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്നു വരുന്ന കാഴ്ച. കടൽ പോലും അതിനെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ വളരെ ശാന്തമായിട്ടാണ് ആ സമയത്ത് നിൽക്കുന്നത്. ഉദയം കാണാൻ ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അവിടെ ചുറ്റും. എന്ത് ഭംഗിയാണിത് നോക്കൂ. കടലിലെ ജലത്തിന് പോലും തൻ്റെ സ്വർണ്ണവർണ്ണം നൽകിക്കൊണ്ട് ഉദയസൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ മനോഹരമായ കാഴ്ച നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കന്യാകുമാരിയിൽ പോയൊന്ന് കാണണം. എല്ലാവരും തന്നെ ആ മനോഹര ദൃശ്യം തങ്ങളുടെ ക്യാമറയിൽ പകർത്തുവാൻ വേണ്ടി ഇങ്ങനെ ഇത് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണത്. ഇപ്രാവശ്യം എന്താണെന്നാൽ ലോണൊക്കെ ആയതുകൊണ്ടായിരിക്കാം അത്രയധികം ജനത്തിരക്ക് അനുഭവപ്പെട്ടില്ല. ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ ജനത്തിരക്ക് കൂടിയേക്കാം. അങ്ങനെ ഉദയൊക്കെ കണ്ട് ഞങ്ങളിനി നേരെ കന്യാകുമാരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ കഥകളൊക്കെ ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും അതിനു മുമ്പ് ലൈക്കും ഷെയറും ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി ക്ഷേത്രത്തിലെത്തി. വളരെ മനോഹരമായ ക്ഷേത്രം തന്നെയാണ് കേട്ടോ കന്യാകുമാരി. വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളും വടക്കേ വാതിൽ വഴി തന്നെ ദർശനത്തിനായി ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. അതിനു മുമ്പത്തെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ചുറ്റമ്പലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോഴും ഞാൻ പകർത്തിയിരിക്കുന്നത്. വളരെ കൂളിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. കൊത്തുപണികളാൽ മനോഹരമായിട്ടുള്ള ഈ ക്ഷേത്രം, അതിലെ ഓരോ ശില്പങ്ങളും കലാവൈഭവം നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ്. മതിലുകളൊക്കെ ആണെങ്കിലും കഴിഞ്ഞ പ്രളയത്തിൽ കുറച്ച് ഭാഗം ഇതിൻ്റെ തകർന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് വളരെ ഭംഗിയായി തന്നെ ഇതിൻ്റെ ദേവസ്വംകാർ ഇത് സൂക്ഷിച്ചിരിക്കുകയാണ്. നാലമ്പലത്തിനകത്ത് ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ആ കാഴ്ചകളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റില്ല. ഇത് കണ്ട ദേവിയുടെ ചിത്രമാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ദേവി സഞ്ചരിച്ചിരുന്ന പല്ലക്കാണത്രേ ഇത്. പല പുരാതന സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. കന്യാകുമാരി ദേവിയെക്കുറിച്ചും ദേവിയുടെ മൂക്കിലെ വൈര മൂക്കുത്തിയെക്കുറിച്ചുമൊക്കെ ഒരുപാട് കഥകൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഐതിഹ്യ കഥയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്.
നമ്മുടെ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പാണ് കന്യാകുമാരി. ആദി പരാശക്തിയായ ശ്രീപാർവതിയുടെ അവതാരമാണത്രേ കന്യാകുമാരി ദേവി. ശുചീന്ദ്രനാഥൻ, അതായത് ശിവനുമായിട്ടുള്ള വിവാഹം മുടങ്ങിയപ്പോൾ വിവാഹത്തിനായി തയ്യാറാക്കിയ അരിയും മറ്റ് ധാന്യങ്ങളും പാചകം ചെയ്യാനാകാതെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നത്രേ. ആ കഥയാണ് ഇവിടുത്തെ മണൽത്തരികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യം. അതായത് ശിവനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയതോടുകൂടി നശിച്ചു പോയിട്ടുള്ള, പാചകം ചെയ്യാനാകാതെ നശിച്ചു പോയിട്ടുള്ള ആ അരിമണികളാണ് ഇവിടെ കല്ലിൻ്റെ രൂപത്തിൽ പിറവിയെടുത്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ഈ കൽമണികൾ കാണുമ്പോൾ അരിയുടെ രൂപം തന്നെയുണ്ട് കേട്ടോ. ഇത്ര നാളും വന്നപ്പോൾ ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചതേ ഉണ്ടായിരുന്നില്ല. കല്ലുമണികൾ എന്നാണ് ഇവിടുത്തുകാർ ഇതിനെ പറയുന്നത്. ഇതേ കണ്ടോ എത്ര മനോഹരമാണ് ഈ കൽമണികൾ ഉള്ളത്. ശരിക്കും അരിയുടെ രൂപം തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ദേവിക്ക് ഇഷ്ട പൂജയായിട്ടുള്ളത് താമരകളാണത്രേ. ഞങ്ങളും താമര കൊണ്ട് ദേവിക്ക് അർച്ചന നടത്താൻ വേണ്ടി പോവുകയാണ്. ഒരു താമരയ്ക്കും അതിനുള്ള പൂജയ്ക്കും കൂടി 20 രൂപയാണ് അവർ ഈടാക്കുന്നത്. വളരെ കഴുകിയിട്ട് തന്നെയാണ് അവർ തരുന്നത് കേട്ടോ. ചതുരാകൃതിയുള്ള ക്ഷേത്രം അതിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്രം അതിലൊന്ന് ശ്രദ്ധിച്ചു നോക്കുക തന്നെ വേണം. ശില്പഭംഗിയാർന്ന കൊത്തുപണികളും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ കൂളിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ഇത്തിരി തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ചുറ്റമ്പലത്തിൽ മാത്രമേ ക്യാമറ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നാലമ്പലത്തിനകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നാലമ്പല ദൃശ്യങ്ങൾ എനിക്ക് പകർത്തുവാൻ സാധിച്ചില്ല. ദേവിയുടെ വൈരമൂക്കുത്തി പകർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ആ വൈരമൂക്കുത്തിയെക്കുറിച്ചും ഒരു കഥയുണ്ടല്ലോ. കഥ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. വലതു കൈയിൽ മാല പിടിച്ചിരിക്കുന്ന ദേവി വിഗ്രഹം കിഴക്കോട്ടുള്ള ദർശനമാണ്. എന്നാൽ കിഴക്ക് ഭാഗത്തുള്ള ഈ വാതിൽ വിശേഷ ദിവസങ്ങളിലേ തുറക്കാറുള്ളൂ അത്രേ. ഭക്തർ വടക്കേ വാതിൽ വഴിയാണ് ദർശനത്തിന് കയറുക. അതിന് പിന്നിലൊരു കഥയുണ്ട്. അതാണ് മൂക്കുത്തിക്കഥ. ദേവിയുടെ മൂക്കുത്തിയുടെ തിളക്കം കണ്ട് അത് വിളക്കുമാടത്തിൽ നിന്നുള്ള പ്രകാശമാണ് തെറ്റിദ്ധരിച്ച് പണ്ട് കപ്പലുകൾ അടുപ്പിക്കുവാൻ ശ്രമിക്കുമത്രേ. പക്ഷേ അവയിൽ പലതും കരയോട് ചേർന്നുള്ള പാറകളിലിടിച്ച് തകരുമായിരുന്നു അത്രേ. പക്ഷേ ആരുടെയും ജീവൻ പോകാതെ ഒരു മുക്കുവ സ്ത്രീ വന്ന് അവരെ രക്ഷിക്കുമായിരുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നു. ദേവി തന്നെയാണ് മുക്കുവ സ്ത്രീയായി വേഷം മാറി വന്ന് അവരെ രക്ഷിക്കുന്നത് എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുക്കുവന്മാർക്ക് ദേവി വിശേഷപ്പെട്ട ഒരു ദേവത തന്നെയാണ്. ഈ കാരണം കൊണ്ടാണത്രേ കോവിലിൻ്റെ കിഴക്കേ കവാടം അടച്ചിടാൻ കാരണമായത്. വർഷത്തിലെ 5 വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇത് തുറക്കാറുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ തൂണുകൾക്കിടയിലുള്ള ശില്പഭംഗിയാർന്ന സ്ത്രീരൂപങ്ങൾ ദേവിയുടെ മൂക്കുത്തിയുടെ കഥ കേട്ടപ്പോൾ എന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു. എത്ര മനോഹരമായിട്ടാണ് ഓരോ ശില്പവും കൊത്തുപണികൾ ചെയ്തിട്ടുള്ളതെന്ന് നോക്കൂ. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലിലായി കേട്ടോ. അപ്പോഴേക്കും സംശയങ്ങൾ തിരമാലകൾ പോലെ ഇങ്ങനെ വരാൻ തുടങ്ങി. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തു. എനിക്കും പണ്ട് ഈ കഥ കേട്ടറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. എപ്പോഴെങ്കിലും വരണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു. അങ്ങനെ ഇത് 3-ാമത്തെ തവണയാണ് ഞാനിപ്പോൾ കന്യാകുമാരിയിൽ വരുന്നത്. ഇത്തവണ എനിക്ക് കുട്ടികളോട് ഇതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. എന്തായാലും ആ കഥ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ മുക്കുമൂലയും അരിച്ച് പെറുക്കി അവരോരോ സംശയം ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്നതാണല്ലോ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തുന്നത്. ഇങ്ങനെയുള്ള യാത്രകൾ അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ ഉതകുമെങ്കിൽ അത് തീർച്ചയായും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇനിയും തിരുവനന്തപുരം കന്യാകുമാരിയിലെ മണൽത്തരികളുടെയും തിരമാലകളുടെയും കഥകൾ, ഒട്ടേറെ കഥകൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യുവാനുണ്ട്. തീർച്ചയായും കേരളം കൈലാസ് വ്ലോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത പാർട്ടിനുള്ള കഥകൾ കേൾക്കാൻ റെഡിയായിക്കോളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒട്ടേറെ കഥകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറക്കരുതേ. എന്നാൽ ഇനി കന്യാകുമാരി കടൽ തീരത്തെ മണൽത്തരികളുടെയും വിവേകാനന്ദ പാറകളുടെയും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം, കേൾക്കാം. അതുവരെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം.
തീർച്ചയായും എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. മനോഹരിയായ കന്യാകുമാരിയെ കാണാൻ വേണ്ടി നിങ്ങൾ ഇവിടെ എത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. താങ്ക് യു.